ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വിപ്പിംഗ് പൗഡറിൽ നിന്ന് എങ്ങനെ പെർഫെക്റ്റ് പെർഫെക്റ്റായ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുകയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായ വിപ്പിംഗ് ക്രീം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലാവുള്ളൂ ഞാനിവിടെ ബേക്കേഴ്സ് നന ബ്രാൻഡിൻ്റെ വിപ്പിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഈ സജഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കാം ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട് ടേക്ക് എ ഹൺഡ്രഡ് എം എൽ ഓഫ് മിൽക്ക് അതായത് അൻപത് ഗ്രാം പാക്കിൻ്റെ പൊടിക്ക് നൂറ് എം എൽ പാലാണ് എടുക്കേണ്ടത് ഈ ഒരു പാക്കറ്റ് പൊടിക്ക് നൂറ് എം എൽ മിൽക്ക് കറക്റ്റ് ആയിരിക്കും അപ്പോൾ അത്രയും പാലെടുത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ബീറ്റ് ചെയ്താൽ കറക്റ്റ് വിപ്പായി കിട്ടും എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇലക്ട്രിക് ബീറ്ററിലാണ് ഉണ്ടെങ്കിൽ മൂന്നാല് മിനിറ്റ് കൊണ്ട് കാര്യം ശരിയായി കിട്ടും അല്ലാത്ത കേസിൽ ഹാൻഡ് വിസ്ക് ആണ് ഉണ്ടെങ്കിൽ ആറേ മിനിറ്റ് എങ്കിലും എടുക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റ് നിങ്ങൾ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി എന്ന് വെച്ചാൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രമേ ഇത് കേക്കിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഞാനിവിടെ ഈ വിപ്പിംഗ് പൗഡറും ബ്ലേഡും ബൗളും പാലും ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് അത് ആദ്യമേ നിങ്ങൾ നോട്ട് ചെയ്യുക നാല് കാര്യങ്ങളും ഞാൻ തണുപ്പിച്ചതാണ് പാല് പൗഡർ ബ്ലേഡ് അതിൻ്റെ ബൗള് പാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് എം എൽ എങ്ങനെയായിരിക്കും കറക്റ്റായിട്ട് എടുക്കുക ഒരു ഡൗട്ട് ഉണ്ടാവും നിങ്ങൾ സാധാരണ വീട്ടിലുണ്ടാവുന്ന ഒരു പൊട്ടണ ഗ്ലാസ് എടുക്കുക അതിൻ്റെ പകുതി പാലെടുത്താൽ കറക്റ്റ് ഹൺഡ്രഡ് എം എൽ ആയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇൻ കേസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അളവ് പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെടുക്കുക ഇനി ഞാനിത് ഈ പാക്കറ്റ് ഇതിലേക്കൊന്ന് പൊട്ടിച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് പാൽ ആഡ് ചെയ്യാണ് എന്നിട്ട് ആൻവിസ്ക് വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആണ് എന്നാലും ക്ഷമയോടു കൂടി ചെയ്താൽ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഒരു ആറ് എട്ട് മിനിറ്റോളം എടുക്കും ഈ ബീറ്ററിലാവുമ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ കാര്യങ്ങൾ ശരിയായി കിട്ടും ഇവിടെ ഞാൻ കറക്റ്റ് നാല് മിനിറ്റ് ബീറ്റ് ചെയ്ത് അവർ പറഞ്ഞ പോലെ നാല് മിനിറ്റ് ബീറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കറക്റ്റായിട്ട് ശരിയായി വന്നിട്ടുണ്ട് ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ ഹൈ സ്പീഡിലേക്ക് കൊണ്ടുവരാ ഇപ്പൊ കറക്റ്റ് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റ് നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു രൂപത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് ഒന്ന് പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രമേ ഇനി ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ ഞാൻ പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചു അതിന് ശേഷം എടുത്തതാണ് ഇപ്പം ഇത് ഇനി ഇത് ഇനിയൊരു മൂന്ന് മിനിറ്റ് ഒന്നുകൂടി ബീറ്റ് ചെയ്യുക ബീട്രൂട്ട് ഉപയോഗിച്ച് ഒന്നുകൂടി ബീറ്റ് ചെയ്യുക ഈ ടൈമിൽ ഇനി കൊണ്ടിട്ട് ബീട്രൂട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം മൂന്ന് മിനിറ്റ് കറക്റ്റ് ബീറ്റ് ചെയ്താൽ മതി ലോ സ്പീഡിൽ ഇട്ടുതന്നെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുണ്ടാവും മൂന്ന് മിനിറ്റ് ഞാൻ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് അത് ഫോം ആയി വരുന്നുണ്ട് വിപ്പായി കിട്ടുന്നുണ്ട് കണ്ടില്ലേ കറക്റ്റ് ക്റ്റായി വിപ്പായി കിട്ടുണ്ട് ഒരുപാട് അങ്ങട്ട് വിപ്പ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റ് അവർ പറഞ്ഞ ആ ഒരു സജഷൻ നോക്കി ചെയ്താൽ തന്നെ കറക്റ്റായി നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാവും കിട്ടും ഇപ്പൊ കറക്റ്റ് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം ഉണ്ടായി കിട്ടിയിട്ടുണ്ട് ഇത് ഈ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് കറക്റ്റായി റെഡി ആയിരുന്നു മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഒന്ന് ബൗൾ ജസ്റ്റ് ഒന്ന് ചേരിച്ചു നോക്കിയാൽ മതി ആ സമയത്ത് ഇത് ഇതിന്ന് പോരണില്ലായെന്നുണ്ടെങ്കിൽ കറക്റ്റായി ശരി അയക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ പിന്നെ ആ സമയത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ അതിൻ്റെ എടുത്ത് വരും അതിൻകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്റെ പ്രീവിയസ് വീഡിയോകളൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യാം താങ്ക്സ്